ഈ മുകളിൽ ഇട്ടിരിക്കുന്ന വീട് ഇന്ന് മരണമടഞ്ഞ ജോയി അറക്കലിൻ്റെ വീടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വീട് ആരതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്നേ വരെ കേരളം നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സ്വകാര്യ ഭവനം ഈ അറക്കൽ ജോയിയുടെ വയനാട് മാനന്തവാടിയിലുള്ള വീടാകുന്നു. പക്ഷേ മനുഷ്യൻ്റെ ജീവിതം എത്ര ക്ഷണികമാണ്. 52-ാം വയസ്സിൽ അദ്ദേഹം ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. 10-15 വർഷക്കാലത്തോളം എൻ്റെ ഒരു കക്ഷി എന്നതിലുപരി ഒരു സഹോദരന് തുല്യം ഏത് ആവശ്യത്തിനും എനിക്ക് വിളിച്ചു പറയാവുന്ന, ഒരുപക്ഷെ ദുബായ് ഇൻഗാസ് വളണ്ടിയേഴ്സിൻ്റെ ഈ ഗ്രൂപ്പിൽ ഞാൻ ആദ്യമായി കിറ്റുകൾ ആവശ്യമുണ്ട്, ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് തരാമെന്നേറ്റ് റംസാനോട് അനുബന്ധിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ കിറ്റ് വിതരണവും മറ്റും ഒക്കെ തന്നെ, ഓരോ വീഡിയോയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോലും അയച്ചതാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഒരുപാട് നേരം സംസാരിച്ചതാണ്. 52-ാം വയസ്സിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് റിഫൈനറിയും സ്വന്തമായി റിഫൈനറി വെസൽസും അടക്കമുള്ള വലിയ സംരംഭങ്ങൾ, സ്വന്തമായിട്ടുള്ളൊരു കമ്പനി റിഫൈനറി ആൻഡ് ഓയിൽ ഫീൽഡിൽ $200 മില്യൺ വലിയ ഒരു ആസ്ഥാനം കെട്ടിപ്പടുക്കുന്ന തിരക്കിൽ, ആ തിരക്കിനിടയിലാണ് ഇന്ന് രാവിലെ നമ്മോട് വിട ചൊല്ലിപ്പോയത്. മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഒരുപക്ഷെ ബിസിനസ് വേയിലെ ഏറ്റവും മനോഹരമായ ഓഫീസുകളിലൊന്നിൽ എല്ലാ സ്വപ്നങ്ങളും കൈപ്പിടിയിലൊതുക്കുമ്പോഴും മനസ്സിൽ ഉള്ളുന്ന നീറുന്ന ഒരുപാട് അനുഭവങ്ങളുമായി ജീവിക്കുമ്പോൾ പുറമെ നിന്ന് നാം കാണുന്നതായിരിക്കില്ല മനുഷ്യൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ. അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും നമ്മൾ കാരണം ഏതെങ്കിലും ഒരാൾക്ക് ഒരു സന്തോഷമുണ്ടാവുക, സമാധാനമുണ്ടാവുക, ഒരു നേരത്തെ വിശപ്പ് അടക്കാൻ സാധിക്കുക. ഈ ഗ്രൂപ്പിലുള്ള പലരും വളരെ കഷ്ടപ്പെട്ട് ടാക്സി പിടിച്ചിട്ടും വളരെയേറെ കഷ്ടപ്പെട്ട് ഭക്ഷണവും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനകൾ മാത്രമാണ് ഒരുപക്ഷെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കർമ്മഫലമായി നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ തന്നെയും. ഇന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ശവമടക്കിന് പോലും അന്ത്യചുംബനം നൽകാൻ പോലും ഒന്ന് നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥ. ഇത്രയും സൗഭാഗ്യമുണ്ടായിട്ടും നാട്ടിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു കല്ലറ, ആ കല്ലറയിൽ വേണ്ട സൗകര്യങ്ങളോ കാര്യങ്ങളോ കിട്ടാത്ത രീതിയിലുള്ള വളരെ നൈമിഷികമായ ഒരു ജീവിതമാണ് മനുഷ്യൻ്റെത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ജോയേട്ടാ, നിങ്ങൾക്ക് എൻ്റെ സ്മരണാഞ്ജലി.